കണ്ണൂർ സർവകലാശാല 2022-23 അധ്യയന വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള ഒന്നാം അലോട്ട്മെൻറ്റ് ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്ക് അവരുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്താൽ അവരുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം അലോട്ട്മെൻറ്റ് ഫലത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യേകമായും ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത്, അഡ്മിഷൻ എപ്പോഴാണ് കോളേജിൽ പോയിട്ട് എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള വളരെ വിശദമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ട്രയൽ അലോട്ട്മെൻറ്റ് ഫലം ചെക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ അവരുടെ ഒന്നാം അലോട്ട്മെൻറ്റ് ഫലവും ചെക്ക് ചെയ്യേണ്ടത്. അവരുടെ പി ജി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അപ്ലൈ നൗ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അവരുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം. അതിനുശേഷം ലൈവായി തന്നെ നമ്മൾ ഫീസ് അടയ്ക്കുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും മാൻഡേറ്ററി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. ആ അഡ്മിഷൻ ഫീ 28/7/2022 വൈകുന്നേരം 5 മണിക്കകം തന്നെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഫീസ് അടച്ച് ആ കാര്യങ്ങൾ അവരുടെ ലോഗിനിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ ഫീസുമായി ബന്ധപ്പെടുത്തിയിട്ട് ജനറൽ അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട SC BC ജനറൽ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ 610 രൂപയും SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 550 രൂപയുമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. ഓൺലൈനായി തന്നെ നിങ്ങളുടെ ലോഗിനിൽ കയറിയിട്ടാണ് ഇത്തരത്തിൽ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും ആദ്യം ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം അഡ്മിഷൻ ഫീ അടച്ചാൽ മതിയാകും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിങ്ങൾ അഡ്മിഷൻ ഫീ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. പിന്നീട് വരുന്ന രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. ഈ ഒരു അഡ്മിഷൻ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അഡ്മിഷൻ പ്രോസസ്സിൽ തന്നെ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരാണെങ്കിലും തൃപ്തരല്ലെങ്കിലും നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടതാണ്. അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുകയോ അതല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കുകയോ ചെയ്യുക. അഡ്മിഷൻ്റെ സമയത്ത് ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളിലൊരു രേഖയുമാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ അയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് 5-ാമത്തെ ഓപ്ഷനിലാണെന്ന് വയ്ക്കുക. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ് അയർ ഓപ്ഷനുകൾ എന്ന് പറയുന്നത്. അത്തരം ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ആ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അയർ ഓപ്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇനി ഒന്നാം ഓപ്ഷനിൽ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള അഡ്മിഷൻ ഫീ അടച്ച് രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ നേടുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിക്കുകയും നിങ്ങൾ പൂർണ്ണ തൃപ്തരാണെങ്കിൽ രണ്ടാം അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. ആ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 30/7/2022 ആണ്. അതിനുശേഷമാണ് വിദ്യാർത്ഥികൾ അവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ എവിടെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഏതൊരു വിദ്യാർത്ഥിയും അഡ്മിഷൻ എടുക്കേണ്ടതില്ല. അവർ മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടച്ച് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും. നിങ്ങളുടെ അയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ അത്തരം ഓപ്ഷനുകൾ ലഭിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ആ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. അതായത് നിങ്ങൾക്കിപ്പോൾ 5-ാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന് വിചാരിക്കുക. അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് 4-ാമത്തെ ഓപ്ഷനിലാണ് കിട്ടിയതെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷനിൽ തുടരുവാൻ സാധിക്കുന്നതല്ല. 4-ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ എടുക്കേണ്ടി വരും. ആ കാര്യം കൂടി വിദ്യാർത്ഥികൾ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത കോളേജുകൾ അയർ ഓപ്ഷനിലുണ്ടെങ്കിൽ അവ നിർബന്ധമായിട്ടും ഡിലീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വയ്ക്കുക.
അപ്പോൾ ഇത്തരത്തിൽ അവരുടെ അലോട്ട്മെൻറ്റുകൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുകയും മാൻഡേറ്ററി അഡ്മിഷൻ ഫീസ് അടയ്ക്കുക 28/7/2022 5 മണിക്ക് മുമ്പായിട്ട് തന്നെ. അതുപോലെ തന്നെ എന്നിട്ട് രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ പറയുന്ന രേഖകൾ സഹിതം കോളേജിൽ അഡ്മിഷൻ നേടുക. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ല. അവർ രണ്ടാം അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. രണ്ടാം അലോട്ട്മെൻറ്റിൽ അവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ പ്രവേശനം നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടത്, ലൈവായി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്ക് കടക്കാം. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡ്മിറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആ അഡ്മിറ്റ് മെമ്മോവും അനുബന്ധ രേഖകളുമായിട്ടാണ് വിദ്യാർത്ഥികൾ കോളേജ് ലെവൽ അഡ്മിഷന് വേണ്ടി പോകേണ്ടത് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ അഡ്മിഷൻ വെബ്സൈറ്റിൽ കയറി അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് അടിച്ച് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രമാണ് യൂണിവേഴ്സിറ്റി മാൻഡേറ്ററി അഡ്മിഷൻ ഫീ അടയ്ക്കേണ്ടത്. അത്തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ അപ്ലിക്കേഷനിൽ തന്നെ ഈ പറയുന്ന രീതിയിൽ അതിനുള്ള ഒരു ടാബ് ഉണ്ടായിരിക്കുന്നതാണ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനറൽ അതുപോലെ തന്നെ SC BC കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 610 രൂപയും SC ST കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 550 രൂപയുമാണ് മാൻഡേറ്ററി അഡ്മിഷൻ ഫീ. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ ഫീസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾ പേയ്മെൻറ്റ് നടപടികൾ വളരെ സമയമെടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പേയ്മെൻറ്റ് നടപടികൾ ചെയ്യുമ്പോൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്യുകയോ അതല്ലെങ്കിൽ റിഫ്രഷ് ബട്ടൺ പ്രസ് ചെയ്യുകയോ ചെയ്യരുത്. അത്തരത്തിൽ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ഫെയിൽഡായി കാണിക്കും. അതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾ പേയ്മെൻറ്റ് നടപടികൾ പൂർത്തീകരിക്കുക. പേയ്മെൻറ്റ് നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പേയ്മെൻറ്റ് റിസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് വേരിഫൈ ചെയ്യുക. നിങ്ങളുടെ ലോഗിനിൽ കയറിയിട്ട് പേയ്മെൻറ്റ് സക്സസ് ആണോ എന്നുള്ളത് കൂടി വേരിഫൈ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുവാനുള്ള ഒരു ടാബും കൂടി ആക്റ്റീവ് ആകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അഡ്മിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരം വീഡിയോകൾ വേഗത്തിൽ ലഭിക്കുവാൻ വേണ്ടി തൊട്ടടുത്ത് കിടക്കുന്ന വെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തും വയ്ക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട കോഴ്സിൽ തന്നെ പ്രവേശനം നേടുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.